മറ്റത്തൂർ പഞ്ചായത്തിലെ വലിയ ജലസ്രോതസ്സുകളിലൊന്നായ കൊടുങ്ങച്ചെറിയുടെ പുനരുദ്ധാരണത്തിന് വഴിതെളിയുന്നു വർഷങ്ങളായി പായലും ചിളിയും നിറഞ്ഞുകിടക്കുന്ന ചെറിയുടെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് ബുധനാഴ്ച തുടക്കമാകും നൂറു വർഷത്തിലേറെ പഴക്കമുള്ളതാണ് കൊടുങ്ങച്ചിറ രാജഭരണകാലത്ത് കൊടുങ്ങ കോവിലകത്ത് എത്തിയിരുന്ന തൃപ്പൂണിത്തുറ രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം കാട്ടുമൃഗങ്ങൾക്ക് ദാഹം തീർക്കാനായി ഒന്നര ഏക്കറിലധികം വിസ്തൃതിയിൽ നിർമ്മിക്കപ്പെട്ടതാണ് ഈ ജലാശയം കൊടുങ്ങയിൽ എത്തുമ്പോഴെല്ലാം കോവിലകത്തിന്റെ മുകൾനിലയിൽ കയറി കുളത്തിന്റെ പരിസരത്ത് വിഹരിക്കുന്ന കാട്ടുമൃഗങ്ങളെ കണ്ടുരസിക്കുന്ന പതിവ് രാജാവിനുണ്ടായിരുന്നതായി പഴമക്കാർ പറയുന്നു പിന്നീട് കൊടിനച്ചെറിയയിലെ വെള്ളം സമീപത്തെ പാടങ്ങളിൽ കൃഷി ആവശ്യത്തിനായി ഉപയോഗിച്ചു തുടങ്ങി കാലക്രമേണ അവഗണനയിലായ കുളം ചെളിയും മണ്ണു നിറഞ്ഞ് നാശോന്മുഖമായി മാറി രണ്ട് പതിറ്റാണ്ടു മുമ്പ് ജനകീയാസൂത്രണ പദ്ധതി ആവിഷ്കരിക്കപ്പെട്ട സമയത്ത് കുളത്തിന്റെ പുനരുദ്ധാരണത്തിനു വേണ്ടി ജനകീയ സമിതി രൂപീകരിക്കുകയും കുളത്തിനു ചുറ്റും കരിങ്കൽ കെട്ടി സംരക്ഷിക്കുകയും ചെയ്തു എന്നാൽ ആഴം കൂട്ടാനോ ചെളി നീക്കാനോ നടപടി ഉണ്ടാകാത്തതിനാൽ തന്നെ ചിറയിൽ വേണ്ടത്ര വെള്ളം സംഭരിച്ചു നിർത്താൻ കഴിയുന്നില്ല വേനൽ രൂക്ഷമായാൽ ചിറ വറ്റിവരളും കൊടിന ചിറയുടെ നടപടി ഉണ്ടാകണമെന്ന നാട്ടുകാരുടെ മുറവിളിക്കൊടുവിൽ നവീകരണത്തിനായി ഒരു കോടി മുപ്പത് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി അധികാരികൾക്ക് സമർപ്പിച്ചിരുന്നു ഇതേ തുടർന്നാണ് ചിറ നവീകരണത്തിന്റെ ആദ്യഘട്ടമായി ലക്ഷം രൂപ അനുവദിച്ചത് ചിറയിലേക്ക് വീതിയുള്ള വഴിയില്ലാത്തതാണ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് തടസ്സമായി നിന്നിരുന്നത് വാർഡ് മെമ്പർ കെ ആർ ഔസേപ്പിന്റെയും പഞ്ചായത്ത് അധികൃതരുടെയും പ്രദേശത്തെ പൊതുപ്രവർത്തകരുടെയും പരിശ്രമഫലമായി ചിറയിലേക്ക് മൂന്നര മീറ്റർ വീതിയുള്ള റോഡ് തുറക്കാൻ കഴിഞ്ഞു ചിറയുടെ സമീപത്തുള്ള ഭൂ ഉടമകളാണ് റോഡിനാവശ്യമായ സ്ഥലം വിട്ടു നൽകിയത് കൊടുങ്ങച്ചിറയുടെ പുനരുദ്ധാരണ പ്രവൃത്തിയുടെ ആദ്യഘട്ട നിർമ്മാണോദ്ഘാടനം ബുധനാഴ്ച പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വി ബി നിർവഹിക്കും ടി സി വിനോസ് കൊടകര